كل نفس وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع لَتُبْلَوُنَّ فِي أَمْوَالِكُمْ وَأَنفُسِكُمْ وَلَتَسْمَعُنَّ مِنَ الَّذِينَ أُوتُوا الْكِتَابَ مِنْ قَبْلِكُمْ وَمِنَ الَّذِينَ أَشْرَكُوا أَذًا كَثِيرًا. 1934ൽ മലപ്പുറം കാളമ്പാടി ഗ്രാമത്തിലായിരുന്നു ഉസ്താദിന്റെ ജനനം. അരീക്കത്ത് അബ്ദുറഹ്മാൻ മുല്ലയുടെയും തറയിൽ ആയിഷ ഹജ്ജുമയുടെയും 12 മക്കളിൽ മൂത്തയാളായിരുന്നു ഉസ്താദ്. പിതാമഹനായ കുഞ്ഞു മൊയ്തീൻ മുസ്ലിയാർ വലിയ പണ്ഡിതനും പ്രദേശത്തെ കാവയുമായിരുന്നു. മലപ്പുറം കുന്നുമൽ മാപ്പിള പ്രൈമറി സ്കൂളിലായിരുന്നു പ്രാഥമിക പഠനം. 5-ാം ക്ലാസ് വരെയായിരുന്നു പ്രസ്തുത പഠന സമയ. കാളമ്പാടി ഉസ്താദ് എന്ന പേരിൽ എല്ലാവരാലും ആദരിക്കപ്പെട്ടിരുന്ന മഹാനായ കളമ്പാടി മുഹമ്മദ് സ്ലിയാർ അവർ ഇന്നലെ ഇഹലോകവാസം വെടിഞ്ഞ വിവരം വളരെയേറെ സങ്കടത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളും പ്രത്യേകിച്ച് കേരളത്തിലെ പണ്ഡിത സമൂഹം ശ്രവിച്ചത്. നിരവധി പതിറ്റാണ്ടുകളുടെ പ്രബോധന പാരമ്പര്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഏതവസരത്തിലും അധ്യാപന ദൗത്യം എന്നത് ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഉത്തരവാദിത്വമായി അദ്ദേഹം കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാവാം അദ്ദേഹത്തിൻ്റെ അന്ത്യ നിമിഷങ്ങൾക്ക് തൊട്ടു മുമ്പും പരിശുദ്ധമായ ബുഖാരി ക്ലാസ് എടുത്തുകൊണ്ടാണ് ശാരീരികമായ അസ്വസ്ഥതയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചത്. പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിലെ ദീർഘകാലത്തെ അധ്യാപന ദൗത്യത്തിലൂടെ നിരവധി തലമുറകൾക്ക് പരിശുദ്ധ വിജ്ഞാനത്തിൻ്റെ വെളിച്ചം അദ്ദേഹം വീശുകയുണ്ടായി. ഒരു പണ്ഡിതൻ എന്ന നിലക്ക് തികച്ചും സൂക്ഷ്മത പുലർത്തിയ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. ഏത് കാര്യത്തെക്കാളും പരിശുദ്ധ ഖുർആനും സുന്നത്തും സച്ചരിതരായ മഹാത്മാക്കളുടെ വിശുദ്ധമായ മാതൃകകളും അത് മുറുകെ പിടിക്കുവാൻ അദ്ദേഹം എന്നും സന്നദ്ധനായിട്ടുണ്ട്. ഭൗതികമായ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്ത് ഒരു വിശ്വാസിയുടെ ജീവിത വിജയം എന്താണ് എന്ന് അദ്ദേഹത്തിൻ്റെ ലളിതസുന്ദരമായ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഭൗതികമായ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വിശുദ്ധിയും സ്ഥൈര്യവും ഇച്ഛാശക്തിയും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായ ഒരു വലിയ ദുരന്തം, തൻ്റെ 2 മക്കൾ ആകസ്മികമായുണ്ടായുള്ള ഒരു അപകടത്തിൽ ദാരുണമായ രീതിയിൽ തന്നെ മരണപ്പെട്ടപ്പോൾ ആ വിഷയം അദ്ദേഹം ശ്രവിച്ചത് ജാമിയ നൂരിയയിൽ ബുഖാരി ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു. അന്ന് അദ്ദേഹം പ്രതികരിച്ചത്, ആ വാർത്ത കേട്ട ഉടനെ പ്രതികരിച്ചത്, ഞാൻ ഈ ക്ലാസ് നിർത്തി ഇപ്പോൾ പോയാൽ അത് പരിശുദ്ധ പ്രവാചകരോട് ചെയ്യുന്ന നിന്ദയാവില്ലേ എന്നുള്ള ഒരു വലിയ സൂക്ഷ്മതയുടെ മനസ്സായിരുന്നു അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ചത്. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഭൗതികമായിട്ടുള്ള കണക്കുകൂട്ടുകൾക്കപ്പുറത്തെ ആത്മജ്ഞാനികളുടെ ജീവിത മാതൃകയാണ് നമുക്കതിലൂടെ ദർശിക്കുവാൻ സാധിക്കുന്നത്. അന്ന് ആ ദാരുണമായ ദുരന്തത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ആ പ്രദേശത്തെ
മുഴുവൻ ആളുകളും കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ ഉസ്താദിൻ്റെ മുഖത്ത് അത്തരത്തിലുള്ള ഒരുവിധ വേദനയുടെ ലാഞ്ചനയും അല്ലെങ്കിൽ നിരാശയുടെയോ ഞെട്ടലിൻ്റെയോ ഒരു ലാഞ്ചനയും കാണാൻ സാധിച്ചിരുന്നില്ല. അത് അള്ളാഹുവിൻ്റെ അലംഘനീയമായ ഒരു വിധിയാണ് എന്ന ഒരു ഉറച്ച വിശ്വാസമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതിൻ്റെ പേരിൽ ദുഃഖ നിമഗ്നനായി കഴിയാനോ മറ്റുള്ളവർക്ക് മുമ്പിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി തേങ്ങുവാനോ അദ്ദേഹം തയ്യാറായില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ വിധിക്ക് മുമ്പിൽ എല്ലാവരും നിസ്സാരരാണ്, അത് ഉൾക്കൊള്ളേണ്ടതാണ് ഒരു വിശ്വാസിയുടെ കടമ എന്ന ഒരു വലിയ പാഠമാണ് ആ സംഭവത്തിൻ്റെ സമയത്ത് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പുലർത്തിയ വലിയതായ വിശുദ്ധി, ലാളിത്യം അതും പ്രകടമായിരുന്നു. പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുവാനും പരിപാടികളിൽ സംബന്ധിക്കുവാനും സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും പരിപാടികൾക്ക് ശേഷമുണ്ടാകുന്ന ഭക്ഷണ സദ്യയിൽ അതിൽ വലിയ സദ്യയാണ് എന്ന് തോന്നുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം വാടുമായിരുന്നു. ഇത്രക്കേറെ വേണ്ടതുണ്ടോ, ഇതിനൊക്കെ തങ്ങൾ അർഹരാണോ എന്നൊരു ചിന്തയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ആ നടപ്പിലും വേഷത്തിലും പെരുമാറ്റത്തിലും അദ്ദേഹം പുലർത്തിയ ലാളിത്യം ഇന്നത്തെ പണ്ഡിത സമൂഹത്തിൻ്റെ മുമ്പിൽ തന്നെ ഒരു ചോദ്യചിഹ്നം എന്ന് തന്നെ നമുക്ക് പറയാം. ആ രീതിയിലുള്ള ലാളിത്യമായിരുന്നു അദ്ദേഹം പുലർത്തിയിരുന്നത്. പട്ടിക്കാട് ജാമിയ നൂരിയയുടെ പ്രിൻസിപ്പലായിരുന്ന സമയത്തും അല്ലാത്ത സമയങ്ങളിലും ബസ്സിൽ കയറിക്കൊണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ വീട്ടിൽ നിന്ന് കോളേജുകളിലേക്കുള്ള യാത്ര നിർവഹിച്ചിരുന്നത്. ഏത് സദസ്സിലും സംസ്ഥ കേരള ജമിയത്തുൽ ഉലമയുടെ അനിഷേധ്യനായ പ്രസിഡന്റാണ് താൻ എന്നുള്ള ഒരു ഗമയും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. മറിച്ച് ഒരു സാധാരണ സേവകന്റെയോ പ്രവർത്തകന്റെയോ മനസ്സും പെരുമാറ്റവുമായിരുന്നു അദ്ദേഹത്തിൽ എന്ന് നമുക്ക് ദർശിക്കുവാൻ സാധിച്ചിരുന്നത്. തിന്മയെ കാണുന്ന സന്ദർഭത്തിൽ തന്നെ അതിനെ എതിർക്കാൻ അല്ലെങ്കിൽ അതിനോടുള്ള അതൃപ്തി പ്രകടിപ്പിക്കുവാൻ അദ്ദേഹം ഒരിക്കലും മടിച്ചിരുന്നില്ല. അതേത് പ്രതാപിയാണ് തൻ്റെ മുമ്പിലുള്ളത് എന്നുപോലും അദ്ദേഹം കണക്കാക്കിയിരുന്നില്ല. തൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ വിശുദ്ധ ദീനിൻ്റെ വിധി വിലക്കുകൾക്ക് അനുസൃതമല്ലാത്തത് കാണുമ്പോൾ തൻ്റെ ആത്മീയ മനസ്സവിടെ ഉണരുകയും അത് തിരുത്തേണ്ടത് തൻ്റെ ആത്മീയ ബാധ്യതയാണെന്ന് കണ്ടുകൊണ്ടാണ് പ്രതാപിയുടെ മുമ്പിൽ പോലും തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുവാൻ അദ്ദേഹം തയ്യാറായത്. പാണക്കാട് ഞങ്ങളുടെ കുടുംബത്തിൽ മാസപ്പിറവിയുടെ സന്ദർഭങ്ങളിൽ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തെ ജ്യേഷ്ഠന്മാർ ക്ഷണിക്കാറുണ്ട്. മാസം കണ്ട് അതിൻ്റെ വിചാരണയുടെ സന്ദർഭത്തിൽ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. അപ്പോൾ മാസം കണ്ടവൻ്റെ സത്യസന്ധത ബോധ്യപ്പെടുന്ന തരത്തിലുള്ള വളരെ യുക്തിസഹമായ ചോദ്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നത് കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ പക്ഷേ ഒറ്റ കേൾവിയിൽ നമുക്ക് ഇതെന്ത് ചോദ്യം എന്ന് തമാശ തോന്നിയേക്കാം. എന്നാൽ പിന്നീട് ചിന്തിക്കുമ്പോഴാണ് ആ ചോദ്യത്തിൻ്റെ പിന്നിൽ നിന്നുള്ള ഉത്തരത്തിലൂടെ അദ്ദേഹം എന്താണ് പ്രതീക്ഷിച്ചത് എന്ന് നമുക്ക് ബോധ്യമാവുക. വരുന്നവൻ്റെ സത്യസന്ധതയും അവൻ്റെ പരിസര പരിശുദ്ധിയും അളവെടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ചോദ്യത്തിലൂടെ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിലൂടെ മാസപ്പിറവി പോലെയുള്ള വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ പണ്ഡിത സമൂഹം പുലർത്തേണ്ടതിൻ്റെ പ്രാധാന്യം, സൂക്ഷ്മതയുടെ പ്രാധാന്യമാണ് അതിലൂടെയൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗം കേരളീയ സമൂഹത്തിൽ ഏറെക്കാലം അത് നികത്താതെ തന്നെ നിൽക്കുമെന്നുള്ളതാണ് നമ്മെ വേദനിപ്പിക്കുന്ന ഒരു വസ്തുത. ഏത് സന്ദർഭത്തിലും സംശയങ്ങൾ ചോദിക്കാനും അതിന് വളരെ ആധികാരികമായ മറുപടികൾ
നമുക്ക് നേടുവാനും സാധിച്ചിരുന്നു. ഇനി അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ ഇല്ലാതെ പോയല്ലോ എന്നുള്ള ദുഃഖമാണ് സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലുണ്ടാകുന്നത്. സ്കൂൾ പഠനകാലത്ത് തന്നെ മമ്മുക്കുട്ടിമുള്ള എന്ന സൂഫിവര്യന്റെ കീഴിൽ ഓത്ത് പഠിച്ചു. ഏതാനും മാസങ്ങൾ സൈദാലിക്കുട്ടി മുസ്ലിയാരുടെ കീഴിൽ കുന്നുമ്മൽ ദർസിലും മതപഠനം നടത്തി. സ്കൂൾ പഠനം അവസാനിപ്പിച്ച ശേഷം കൂട്ടിലങ്ങാടി പള്ളിയിലാണ് ഔദ്യോഗിക ദർസ് പഠനം ആരംഭിച്ചത്. പിന്നെ പഴമള്ളൂർ, മക്കരപ്പറമ്പ്, വറ്റല്ലൂർ, എടരിക്കോട് എന്നീ ദർസുകളിൽ ഓതി. ഒടുവിൽ കോട്ടുമല അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് പരപ്പനങ്ങാടി പനയത്തിൽ പള്ളിയിലെ പ്രസിദ്ധമായ ദർസിൽ ചേർന്നു. മൂന്നര വർഷം അവിടെ പഠിച്ച ശേഷമാണ് ഉപരിപഠനത്തിനായി വെല്ലൂർ ബാക്കിയത്തിലേക്ക് പോയത്. من النبيين والصديقين والشهداء والصالحين صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين. أوصاني رسول الله صلى الله عليه وسلم ألا تشرك بالله وإن قتلت أو حرقت ഏത് നാടുകളിലും ഉണ്ടായിരിക്കും ആലിംഗ്യങ്ങൾ അഖില വൈദ്യുകൾ സാധാ തീരയാക്കി കാട്ടിക്കൊടുത്ത് നല്ല വഴിക്ക് സമുദായത്തിനെ നയിക്കുന്ന ആ മഹന്മാരാണ് പൗരായിക മഹല്ലീന അന്നമുള്ളാഹു അലീം അള്ളാഹു ഞഴമത്ത് ചെയ്തു കൊടുത്ത മഹന്മാർ. നബിമാര്, സ്വാലിഹിങ്ങൾ, സിദ്ദീഖീങ്ങൾ, സുഹദാക്കൾ, ഇങ്ങനത്തെ മഹത്വക്കളായ ആളുകൾ പല നാടുകളിലും പഴമകാലങ്ങളിലും കഴിഞ്ഞുപോയിട്ടുണ്ട്. അവരുടെ ചരിത്രങ്ങളും പ്രവർത്തനങ്ങളും റെക്കോർഡ് മുഖേന പലതുമുണ്ട്. അത് വായിച്ചു പഠിച്ച് അവരുടെ മാതൃക കൈക്കൊള്ളുക, ഇതാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ മുഖേന സമുദായത്തിന് ഉപദേശിച്ചത്. ഐക്യത്തോടുകൂടെ ജീവിക്കാനുള്ളതായിരിക്കുന്ന ആ സന്മനസ് അല്ലാഹു സുബ്ഹാന വതആല നമ്മൾക്ക് ദാനമായി തരുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وجمع بيننا وبين جناتك النعيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا ارحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه اجمعين والحمد لله رب العالمين. 1961 ൽ രണ്ടാം റാങ്കോടെ ബാക്കവി ബിരുദം നേടി പുറത്തിറങ്ങി. അതേ വർഷം തന്നെ ദർസധ്യാപനവും തുടങ്ങി. പിന്നെ 51 വർഷത്തെ നിരന്തരമായ ദർസ് ജീവിതമായിരുന്നു. അരീക്കോട് വലിയ ജുമാഅത്ത് പള്ളിയിലായിരുന്നു ആദ്യ ദർസ്. 1963 സമസ്ത മുഷാവറ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് സമസ്തയിൽ ഏറ്റവും പഴക്കമുള്ള മുഷാവറ അംഗം അദ്ദേഹമായിരുന്നു. 1993 ജാമിയ നൂരിയയിൽ അധ്യാപകനായി വിജ്ഞാനത്തിന്റെ വിഹായസിലേക്ക് കാലെടുത്തു വെച്ചത്. 19 വർഷക്കാലം മരണം വരെ അവിടെ മുദരിസായി തുടർന്നു. ഇതിനിടെ 2001 സെപ്റ്റംബർ 8 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായ അദ്ദേഹം സംസ്ഥാനത്തെ ഏറ്റവും വലിയ പണ്ഡിതസഭയുടെയും കീഴ്ഘടകങ്ങളുടെയും അമരക്കാരനായി. മതകാര്യങ്ങളിൽ കാർക്കശ്യം പുലർത്തിയ മതപണ്ഡിതനായിരുന്നിട്ടുകൂടി മക്കൾക്ക് മതേതര വിദ്യാഭ്യാസം കൂടി നൽകാൻ അദ്ദേഹം തയ്യാറായി. അഭിഭാഷകനായ മൂത്ത മകൻ അയ്യൂബ് മലപ്പുറം നഗരസഭാ കൗൺസിലറായിരുന്നു. തിങ്കളാഴ്ച പകൽ 1 മണിനേരം, അപ്പോഴാണ് മുസ്ലിം കേരളം ആ ദുഃഖാർദ്രമായ വാർത്ത കേട്ടത്. തങ്ങളുടെ ആത്മീയ നായകനും പണ്ഡിത തറവാട്ടിലെ കുലപതിയുമായ ശൈഖുന കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ വഫാത്തായിരിക്കുന്നു. ജീവിതത്തിന്റെ പല വഴികളിലേക്ക് തിരിഞ്ഞ അനേകായിരങ്ങൾ അവിശ്വസനീയമായ ഈ വാർത്ത കേട്ട് ഒരു നിമിഷം നിശ്ചലമായി. പിന്നെ മുഴുവൻ വഴികളും ഒരേയൊരു കേന്ദ്രത്തിലേക്ക് കുതിച്ചു. മലപ്പുറം കാളമ്പാടിയിലേക്ക്. മഹാനായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരുടെ പെട്ടെന്നുള്ള മരണം മുസ്ലിം കേരളത്തെ അക്ഷരാർത്ഥത്തിൽ തന്നെ ദുഃഖത്തിലാഴ്ത്തി. മരണവാർത്തയറിഞ്ഞതു മുതൽ ജനങ്ങൾ കാളമ്പാടിയിലേക്ക് ഒഴുകുകയായിരുന്നു. ദൂരെ ദിക്കുകളിൽ നിന്ന് പോലും അർദ്ധരാത്രിയിലും ജനം ഒഴുകിക്കൊണ്ടിരുന്നു. പട്ടിക്കാടും പിന്നീട് കാളമ്പാടിയിലും
ജനാസ സന്ദർശിക്കാനെത്തിയ ജനലക്ഷങ്ങളെ നിയന്ത്രിക്കാൻ പോലീസും വളണ്ടിയർമാരും കഠിനാധ്വാനം തന്നെ ചെയ്യേണ്ടി വന്നു. പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ നിന്ന് പ്രിയപ്പെട്ട നേതാവിന്റെ ജനാസ കാളമ്പാടിയിലെ ഗ്രാമവിശുദ്ധിയിലേക്ക് കടന്നു വരുമ്പോൾ വിതുമ്പുന്ന ഹൃദയത്തോടെ അനേകായിരങ്ങൾ കാത്തുനിൽപ്പുണ്ടായിരുന്നു. തെങ്ങും കവുങ്ങും നിറഞ്ഞ ആ ഗ്രാമവിശുദ്ധിയുടെ നിറവിലൂടെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോലും കടന്നു വരാൻ വഴിയില്ലാത്ത ആ ഗ്രാമപാതയിലൂടെ പ്രിയങ്കരനായ നേതാവിന്റെ ജനാസ കടന്നു വരുന്നത് വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെയാണ് വിശ്വാസി സമൂഹം നോക്കി നിന്നത്. ആഡംബരത്തിന്റെ തലയെടുപ്പില്ലാതെ വളരെ ചെറിയൊരു വീടിന്റെ അകത്തളത്തിലേക്ക് ആ പ്രിയങ്കരനായ നേതാവിന്റെ ജനാസ കടന്നു വരുമ്പോൾ പതിനായിരങ്ങൾ തിങ്ങി നിറഞ്ഞ ആ പ്രദേശത്തിന് അത് ഉൾക്കൊള്ളുന്നതിനും അപ്പുറമായിരുന്നു. തങ്ങളുടെ പ്രിയങ്കരനായ നേതാവിനെ, പ്രിയപ്പെട്ട ഉസ്താദിനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള വെമ്പലോടെ കാളമ്പാടിയിലേക്കുള്ള വഴിത്താരകൾ ജനസാഗരമായി. അർദ്ധരാത്രിയിലും കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് തങ്ങളുടെ നേതാവിനെ കാണാനുള്ള പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളുടെ, സംഘടനാ പ്രവർത്തകരുടെ നീണ്ട നിര കാണാമായിരുന്നു. കോട്ടുമല ഇസ്ലാമിക് കോംപ്ലക്സിന്റെ കവാടം കടന്ന് പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള ആംബുലൻസിൽ പ്രിയങ്കരനായ ഉസ്താദിന്റെ ജനാസ വരുന്നത് കാത്തുനിന്ന ജനാവലിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. ഇസ്ലാമിക് കോംപ്ലക്സിന്റെ തിരുമുറ്റത്ത് പ്രിയങ്കരനായ മുസ്ലിം കൈരളിയുടെ പ്രിയങ്കരനായ നേതാവ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ജനാസ നമസ്കാരത്തിൽ പതിനായിരങ്ങളാണ് പങ്കെടുത്തത്. പ്രിയങ്കരനായ ഉസ്താദിന്റെ വഫാത്തിന് ശേഷം പട്ടിക്കാട് ജാമിഅ നൂരിയ മുതൽ ഇന്ന് രാവിലെ 9 മണിക്ക് കോട്ടുമല കോംപ്ലക്സിന്റെ തിരുമുറ്റത്ത് വച്ച് മയ്യിത്ത് നമസ്കാരം നടക്കുമ്പോൾ, ഇതിനകം ജനലക്ഷങ്ങളാണ് വിവിധ സമയങ്ങളിലായി നടന്ന മയ്യിത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തത്. ഒടുവിൽ 9 മണിക്ക് ബഹുമാന്യനായ സയ്യിദ് മുത്തുക്കോയ ജഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ ജനാസ നമസ്കാരം നടന്നു. കാളമ്പാടി ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനിലേക്ക് ഓർമ്മയായി അവശേഷിക്കുമ്പോൾ വരും തലമുറയ്ക്ക് ലാളിത്യത്തിന്റെ പ്രതീകമായി മനസ്സിലെന്നും സൂക്ഷിക്കാൻ തെളിമയാർന്ന ജീവിത വിശുദ്ധിയുമായി ഓർമ്മയിലേക്ക് പ്രിയങ്കരനായ ഉസ്താദ് എന്നും നമ്മുടെ മനസ്സിൽ മായാത്ത ഓർമ്മയായി നിലകൊള്ളുന്നു. ലളിത ജീവിതത്തിന്റെ പാഠഭാഗങ്ങൾ നൽകിയ ഉസ്താദ് ഓർമ്മയിലേക്കാകുമ്പോൾ നമുക്ക് ഹൃദയം നൊന്ന് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു.